വിഷുദിനാശംസകൾ എല്ലാവർക്കും നേരുന്നു. വിഷു ഐശ്വര്യത്തിൻ്റെയും നല്ല കാര്യങ്ങൾ ഒരു വർഷം മുഴുവൻ സംഭവിക്കുന്നതിൻ്റെയും ഒക്കെ ഒരു തുടക്ക ദിവസമാണ്. വിഷുക്കണി പൂക്കളും അതുപോലെ നല്ല ഫ്രൂട്ട്സും ഒക്കെ കണി കണ്ട് നമ്മൾ ഒരു വർഷം മുഴുവൻ ഐശ്വര്യവും നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു തുടക്കമാണ്. ഈ ദിവസം രാവും പകലുമൊക്കെ ഏകദേശം തുല്യ ദൈർഘ്യമുള്ളൊരു ദിവസമാണ്. ചില സ്ഥലങ്ങളിലൊക്കെ പുതുവർഷമായിട്ടുമൊക്കെ വിഷുവിനെ ആചരിക്കുന്നു. ഈ ഐശ്വര്യവും നല്ല കാര്യങ്ങളും അടുത്ത ഒരു വർഷം മുഴുവൻ നമ്മൾ സംഭവിക്കും എന്ന് ഈ വിഷുവിന് നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാം. അതിന് പ്രധാനമായിട്ടും 5 കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ 2 സർവേ ഫലങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം, ഇന്ത്യ GDP അതായത് വളർച്ചാ നിരക്കിൽ ലോകത്ത് 1 സ്ഥാനത്ത് ആയിരിക്കും അടുത്ത ഒരു വർഷം മുഴുവൻ എന്ന് പ്രഡിക്ഷൻ വന്നു, പ്രവചനം വന്നു. ഇന്ത്യ ആയിരിക്കും 1 സ്ഥാനത്ത്, ചൈന അതിൻ്റെ തൊട്ട് പുറകിലായിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഒരു പ്രവചനം വന്നത്, അടുത്ത ഒരു വർഷം മുഴുവൻ സാമ്പത്തിക മാന്ദ്യമുണ്ടാകാനുള്ള സാധ്യതയിൽ ഇന്ത്യ ഏറ്റവും പുറകിലാണ്. അതായത് ഇന്ത്യയിൽ സാമ്പത്തിക മാന്ദ്യമുണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. അതേസമയം മറ്റ് രാജ്യങ്ങളായ UK ഒക്കെയാണ്, USA, ജർമ്മനി അവിടെയൊക്കെ സാമ്പത്തിക മാന്ദ്യമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വർഷത്തെ വിഷുദിനത്തിൽ നമുക്ക് തീരുമാനിക്കാം, നമുക്ക് അടുത്ത വർഷം മുഴുവൻ സമൃദ്ധിയായിരിക്കും, നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കും നമുക്ക് സംഭവിക്കുക. അതിൻ്റെ കാരണം സാമ്പത്തിക മാന്ദ്യം ഇന്ത്യയിൽ ഉണ്ടാകാനുള്ള സാധ്യത ഏറ്റവും പുറകിലാണ്, ഏറ്റവും കുറവാണ്. അതുപോലെ നമ്മുടെ വളർച്ചാ നിരക്ക് അടുത്ത ഒരു വർഷം ലോകത്തെ തന്നെ ഏറ്റവും 1 സ്ഥാനത്ത് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് IMF ബ്ലൂംബെർഗിൻ്റെയൊക്കെ സർവേ ഫലങ്ങൾ, അവരുടെ പ്രവചനങ്ങൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ നിലയിലേക്ക് നമ്മൾ എത്തിയത് എന്നും കൂടെ നോക്കാം. അതിലാണ് പ്രധാനമായിട്ടും 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഇന്ത്യയുടെ പുതിയ നയമായ ആത്മനിർഭർ ഭാരത്, അതായത് സെൽഫ് റിലയൻറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു നയത്തിൽ കൂടി നമ്മൾ കുറേയധികം കാര്യങ്ങൾ ഈ സ്വന്തം കാലിൽ നിൽക്കാനും ആശ്രയത്വമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകാനുമൊക്കെ നമ്മൾ തുടങ്ങി. അതിൻ്റെ ഫലങ്ങൾ കണ്ടുവരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വളർച്ചാ നിരക്കിൽ 1 നിരയിലേക്ക് പോകുന്നതും സാമ്പത്തിക മാന്ദ്യം ഇല്ലാതിരിക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ഉദാഹരണത്തിന് ഡിഫൻസിൻ്റെ, അതായത് ഡിഫൻസിൻ്റെ കയറ്റുമതിയിൽ നമ്മൾ ഏകദേശം 16,000 കോടി യോളം എത്തിയിരിക്കുന്നു. 85 രാജ്യങ്ങളിലേക്കാണ് നമ്മൾ ഇപ്പോൾ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് കയറ്റി അയക്കുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും മുമ്പ് സംഭവിച്ചിട്ടാത്ത കാര്യമാണ്. മുമ്പ് നമ്മൾ എല്ലാം ഇങ്ങോട്ട് ബോഫേഴ്സോ അല്ലെങ്കിൽ ഹെലികോപ്റ്ററുകളും അങ്ങനത്തെ പല പല വെടിയുണ്ടകളും എല്ലാം ഇങ്ങനെ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നൊരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇന്ന് നമ്മളത് കയറ്റി അയക്കുന്നു. ഈവൻ യുദ്ധവിമാനങ്ങളുടെ തന്നെ ഉൽപ്പാദനം ഇന്ത്യയിൽ തുടങ്ങാനുള്ള സാധ്യതകൾ വരികയാണ്. അപ്പോൾ അതിൻ്റെ ഓർഡറുകൾ വരെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ഒരു ഒരു സമൃദ്ധി ഉണ്ടാകും ഇനിയുള്ള കാലങ്ങളിൽ എന്നുള്ളതിൻ്റെ ഉറപ്പാണ്. രണ്ടാമത്തെ കാര്യം നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചറാണ്. റോഡിൻ്റെ കാര്യം അറിയാം, പല പടങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഉത്തർപ്രദേശിലായാലും മഹാരാഷ്ട്രയിലായാലും കർണാടകത്തിലായാലും തമിഴ്നാട്ടിലായാലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നമ്മുടെ സംസ്ഥാനത്തും നാഷണൽ ഹൈവേകൾ അത് വളരെ വളരെ ഭംഗിയുള്ള, ഏത് വിദേശ രാജ്യത്തുള്ളതിനേക്കാളും നല്ല മെച്ചപ്പെട്ട രീതിയിലുള്ള റോഡ് ആണ് നമുക്ക് ഉണ്ടാകുന്നത്. അതുപോലെ തുറമുഖങ്ങൾ, അതുപോലെ എയർപോർട്ടുകൾ. കഴിഞ്ഞ മാസം കർണാടകത്തിൽ ഈ കഴിഞ്ഞ 7 വർഷമായിട്ട് 74 പുതിയ എയർപോർട്ടുകളാണ് ഇന്ത്യയിലുണ്ടായത്. അതുവരെ ഉണ്ടായ സ്വാതന്ത്ര്യത്തിന് ശേഷമുണ്ടായ 74 അതേ നമ്പർ ഓഫ് എയർപോർട്ടുകൾ കഴിഞ്ഞ 8 വർഷമായിട്ട് ഇന്ത്യയിൽ പുതുതായിട്ട് തുടങ്ങി. അതുപോലെ തുറമുഖങ്ങൾ, റെയിൽവേ ആണെങ്കിൽ അത് വളരെ വേഗത്തിൽ ഉള്ള ട്രെയിനുകൾ, വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾ ഉണ്ടാകുന്നു എല്ലാ സംസ്ഥാനങ്ങളിലും എന്ന് മാത്രമല്ല, കേരളത്തിലേക്കും വന്ദേ ഭാരത് വരാനുള്ള ട്രയൽ ഇപ്പോൾ തുടങ്ങുകയാണ്. ഇന്ന് മാത്രമല്ല വൈദ്യുതീകരണത്തിൽ, റെയിൽവേയുടെ വൈദ്യുതീകരണത്തിൽ തന്നെയാണേലും അതുപോലെ റെയിൽവേക്കുള്ള ബഡ്ജറ്റ് അലോക്കേഷൻ ആണേലും ഒക്കെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇന്ത്യ വളരെ പുരോഗമിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ സമൃദ്ധിയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മൂന്നാമത്തെ കാര്യം, ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു നയവും പ്രവൃത്തിയുമാണ്. അതനുസരിച്ച്
എല്ലാ കാര്യങ്ങളിലും ഒരു ഒരു ഓൺലൈനായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ, ഡിജിറ്റൈസേഷൻ നടക്കുമ്പോൾ അഴിമതി കുറയും, ഫ്രോഡുകൾ കുറയും. അപ്പോൾ ജനങ്ങൾക്ക് എല്ലാവിധ പദ്ധതികളുടെയും ഗുണഗണങ്ങൾ നേരിട്ട് കിട്ടും, സമൃദ്ധി ഉണ്ടാകും. ഇനി നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ബെനിഫിറ്റ്സ് ഡയറക്റ്റ്, അതായത് ജനങ്ങൾക്ക് കൊടുക്കേണ്ട പൈസ അല്ലെങ്കിൽ സബ്സിഡികൾ അല്ലെങ്കിൽ ഈ വെൽഫെയർ ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്ന ഒരു നയം തുടങ്ങി. അപ്പോൾ ആ നയമനുസരിച്ച് ഇടയ്ക്കുണ്ടാകുന്ന ലീക്കേജസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ക്ഷേമ പെൻഷനുകൾ വരെ നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ്. കൃഷിക്കാർക്ക് കൊടുക്കുന്ന പൈസ അവരുടെ നേരിട്ട് അക്കൗണ്ടിലേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള കുറേയധികം കാര്യങ്ങൾ കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് ഇന്ത്യയിൽ കാര്യക്ഷമമായിട്ട് നടപ്പാക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക്, സമൃദ്ധിയിലേക്ക് എത്തുന്നത്. അടുത്ത 5-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ റെപ്യൂട്ടേഷൻ, ഇന്ത്യയുടെ ഒരു ഐഡൻറ്റിറ്റി, അത് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ വളരെ മുൻപന്തിയിലേക്ക് എത്താൻ കഴിഞ്ഞ 7 വർഷത്തെ ശ്രമഫലമായിട്ട് നടന്നു. അതുകൊണ്ട് ഇന്ത്യയുടെ ഒരു റെപ്യൂട്ടേഷൻ കൂടുമ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങോട്ടേക്ക് വരും. നമ്മുടെ വിദേശകാര്യ നയത്തിൽ വ്യതിയാനമുണ്ടായി, ഇപ്പോൾ വളരെ ഉറച്ച ഒരു നയമുണ്ട്. അതുപോലെ ഇന്ത്യ 5-ാമത്തെ ഒരു സാമ്പത്തിക ശക്തിയായി. അപ്പോൾ അതുകൊണ്ടൊക്കെയുള്ള റെപ്യൂട്ടേഷൻ വളരെ ഹൈയാണ്. അപ്പോൾ ഇന്ത്യക്കാരനാണ് എന്ന് എവിടെ ചെന്നും പറയാം. അത് മാത്രമല്ല, ഇന്ത്യയിൽ എന്തെങ്കിലും കാര്യം ചെയ്താൽ അതിന് ഒരു സ്ഥിരതയുണ്ട്, അവിടെ വിജയിക്കാമെന്ന് മറ്റൊരു രാജ്യങ്ങളിലുള്ളവർക്കും ബോധ്യപ്പെടുമ്പോഴാണ് കൂടുതൽ ആളുകൾ ഇവിടെ വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. അതൊക്കെ നമ്മുടെ സമൃദ്ധി കൂട്ടാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 7 വർഷമായിട്ട് ഈ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞ 5 കാര്യങ്ങൾ, ബാക്കി കുറേ കാര്യങ്ങളുണ്ടെങ്കിലും ഇത് ഒരു 5 കാര്യങ്ങൾ കൊണ്ട് നമ്മളുടെ സമൃദ്ധിയായിരിക്കും ഇനി ഉണ്ടാകുക എന്നുള്ളതറിയാം. നമ്മൾ കുറച്ച് പുറകോട്ട് പോയി കഴിഞ്ഞാൽ 2008 ഒരു സിനിമയുണ്ട്, സ്ലം ഡോഗ് മില്യനയർ. അപ്പോൾ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ അറിയാം 2008-ൽ 2009 അത് റിലീസ് ചെയ്തത്. 8 ഓസ്കാർ അവാർഡുകൾ കിട്ടി. പക്ഷേ ആ സിനിമ നമ്മളെ കാണിക്കുന്നത് ഇന്ത്യ ഒരു വളരെ ദരിദ്ര രാജ്യമാണെന്നുള്ളതാണ്. അപ്പോൾ 2008 ഇന്ത്യയുടെ അവസ്ഥ ആണ് സ്ലം ഡോഗ് മില്യനയർ. ഒരു സ്ലം ഡോഗ് അവസ്ഥയായിരുന്നു ഇവിടെ കുട്ടികൾക്ക്, യുവാക്കൾക്കൊക്കെ ഉണ്ടായിരുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം 1952 കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അതായത് ബ്ലോക്കുകളിൽ കൂടി ഉള്ള നമ്മുടെ എല്ലാ റൂറൽ ഏരിയയിലും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. പഞ്ചവത്സർ പദ്ധതി തുടങ്ങി, 50-കളിലെ ഒരു കാര്യമാണ്. അതിനുശേഷം 60-കളിൽ മിൽക്ക് റെവല്യൂഷൻ തുടങ്ങി, പാലിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ മുന്നോട്ട് വന്നു. 70-കളിൽ ഗ്രീൻ റെവല്യൂഷൻ, കാർഷിക ഉൽപ്പാദനം, ഹരിയാന, പഞ്ചാബ് എന്നുള്ള സ്ഥലങ്ങളിൽ അത് വിജയിച്ചു. പിന്നീട് 80-കളിൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു റെവല്യൂഷൻ നമുക്കുണ്ടായി. 90-കളിൽ നമ്മളുടെ ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ എന്ന നയം നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് വന്നു. ഈ 50-കളിലും 90-കൾ വരെ വന്ന ഇത്രയധികം നയങ്ങളും പരിപാടികളും നടത്തിയെങ്കിലും 2008 സ്ലം ഡോഗ് എന്ന അവസ്ഥയിലായിരുന്നു ഇന്ത്യ എന്നുള്ളത് ആ ഒരു നമ്മളെടുത്ത പടമല്ല, പുറത്തുള്ള ആളുകളെടുത്തതാണ്. ഓസ്കാർ അവാർഡ് 8 കിട്ടുകയും ചെയ്തു. ആ പടം നമ്മളെ ബോധിപ്പിക്കുന്നു. പക്ഷേ അതിൽ നിന്ന് കഴിഞ്ഞ 7 കൊല്ലത്തെ നമ്മളുടെ ഈ സുപ്രധാനമായ പല പദ്ധതികളുടെയും നയങ്ങളുടെയും ഫലമായിട്ട് നമ്മൾ ലോകരാഷ്ട്രങ്ങളിൽ വളർച്ചാ നിരക്കിൽ 1-ാം സ്ഥാനത്ത് തന്നെ ഈ വർഷം ആയിരിക്കുമെന്നുള്ള ഒരു അവസ്ഥയിലേക്കെത്തി. അതുപോലെ സാമ്പത്തിക മാന്ദ്യം മറ്റു രാജ്യങ്ങളിലുണ്ടായാലും ഇന്ത്യയിൽ ഉണ്ടാകത്തില്ല എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തി. അപ്പോൾ ഈ വർഷത്തെ വിഷു നമുക്ക് തീർച്ചയായിട്ടും വളരെ സന്തോഷം നൽകുന്ന ഒരു വിഷുവാണ്. നമ്മൾ എല്ലാവർക്കും വിഷുദിന ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.